സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്ന് ഒരു ട്രാവൽ വ്ളോഗ് അല്ല, അപ്പോൾ ഇന്നൊരു ചെറിയൊരു പരിപാടിയാണ്. അതായത് കുറേ നാളായി ഞാൻ വിചാരിക്കുന്ന എൻ്റെ വണ്ടീൻ്റെ എക്സോസ്റ്റ് ഒന്ന് മാറ്റണം എന്ന്. അപ്പം നാട്ടിൽ നിന്ന് എന്തായാലും ഇപ്പം നിങ്ങൾക്കറിയാം, അതായത് ബജാജ് തുടങ്ങിയിട്ട് തായ്ലാൻഡിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ ഇവിടെ അക്സസറീസ് എല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വണ്ടീൻ്റെ, അതായത് നിങ്ങൾക്കറിയാം, ഞാൻ യൂസ് ചെയ്യുന്നത് ഡൊമിനോർ 400 ആണ്. അപ്പോൾ ഡൊമിനോർ 400 ഈ ടോപ്പ് റാക്ക്, ഈ സനാൻ്റെ ടോപ്പ് റാക്കും ഈ സ്ലൈഡർ, ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ഈ കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിൽ നിന്ന് വരുമ്പം ഞാൻ ലഗേജിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഒന്നാമതെന്ന് പറഞ്ഞാൽ തായ്ലാൻഡിൽ ഡൊമിനോറിനെ പറ്റി ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അക്സസറീസിൻ്റെ ഈ മാർക്കറ്റിലുള്ള ഇതിൻ്റെ അക്സസറീസ് വന്ന് തുടങ്ങണേ തന്നെ ഇനി കുറച്ച് നാളെടുക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുത്തിക്കണം, അല്ലെങ്കിൽ കൊറിയർ ചെയ്യണം. അപ്പോൾ കൊറിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്, അതായത് വെയിറ്റിനനുസരിച്ച് ഭയങ്കര പൈസയായിരിക്കും. അപ്പോൾ ഇതന്നെ ഞാൻ ഇത്രയും സാധനങ്ങൾ ആദ്യം കൊറിയർ ചെയ്യാൻ നോക്കിയതായിരുന്നു. ഈ സ്ലൈഡറും ടോപ്പ് റാക്കും ഈ സൈഡ് റാക്കൊക്കെ ഭയങ്കര പൈസ പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ലഗേജിൽ കൊണ്ടുവരെ ചെയ്ത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചായിട്ട് വിചാരിക്കുന്നത്, അതായത് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുപാട് പേരെ വീഡിയോസിൽ കണ്ടായിരുന്നു, അത് BS6 നമ്മുടെ BS6 എല്ലാവർക്കും അറിയാം, BS6 എക്സോസ്റ്റ് വലിയ പൈപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു എക്സോസ്റ്റ് കയറ്റാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ അവിടുന്ന് അതിൻ്റെ പൈപ്പ് ഫുൾ പൈപ്പ് മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടായിരുന്നു യൂട്യൂബിൽ, അതായത് ഡയറക്റ്റ് പൈപ്പ് ബെൻ പൈപ്പ് ചെയ്തിട്ട് എക്സോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ബാങ്കോക്കിൽ തന്നെ ഉള്ളൊരു ബൈക്ക് മോഡിഫൈ ചെയ്യുന്നൊരു ഷോപ്പിനെ അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഏകദേശം ഒരു 6000 ബാത്തിന്, അതായത് നാട്ടിൽ ഏകദേശം 12,000 rupees ആകും എന്ന് പറഞ്ഞു മൊത്തം മാറ്റണമെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് ബജാജിൻ്റെ മീറ്റപ്പ് സമയത്ത് ഒരു പയ്യെ സെയിം ഡൊമിനോറ് ഇതേപോലെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഈ പൈപ്പിൻ്റെ അവിടെ നിന്ന് അവൻ ഒരു ബെൻ പൈപ്പ് മോഡിഫൈ ചെയ്തിട്ട് ആ ബെൻ പൈപ്പിൽ എക്സോസ്റ്റ് കൊടുത്ത്. പക്ഷെ അന്ന് ചെയ്ത പൈപ്പിലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ പൈപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് കുറച്ചും കൂടി ചെറുതാക്കി ചെയ്യാൻ തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശാൻ എനിക്ക് അതങ്ങനെ ഒരു പൈപ്പ് ചെയ്ത് തന്നിട്ട് ഇപ്പോൾ ഇന്നലെ കൊറിയർ ചെയ്തു. അപ്പോൾ ഇന്നലെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇന്നിത് ഫിറ്റ് ചെയ്ത് നോക്കണം, ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എക്സോസ്റ്റിനോട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ അവൻ എനിക്കൊരു എക്രോപോവിൻ്റെ എക്സോസ്റ്റും തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കോപ്പി പീസാണ്, നമുക്ക് ജസ്റ്റ് വീട്ടിലിട്ട് ട്രൈ ചെയ്ത് നോക്കാനും മാത്രമേ ഉള്ളൊരു, അത് ചെറിയ പൈസ ഉള്ളൂ, വലിയ പൈസ ഒന്നുമില്ല. അത് നമുക്ക് നമ്മുടെ ഒറിജിനൽ സൗണ്ട് അങ്ങനെ ഇങ്ങനെ കേൾപ്പിച്ചുതരാം. ഇത് 2020 BS6 മോഡലാണ്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, കാരണം ഈ ഒരു ടൈപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഞാൻ ഒരുപാട് BS6 മോഡിഫിക്കേഷൻ വീഡിയോസ് നോക്കിയായിരുന്നു എക്സോസ്റ്റിൻ്റെ ഈ. പക്ഷെ എല്ലാവരും ചെയ്തത് ഡയറക്റ്റ് ഫുൾ പൈപ്പ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ പഴയ മോഡൽ ഡൊമിനോറിനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ കാറ്റലിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ ഒരു പൈപ്പ് കൊടുക്കാമല്ലോ, അത് ചെറിയ പൈപ്പാണ്, അപ്പോൾ അതിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ പുതിയ മോഡൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആരും അങ്ങനെ ചെയ്ത വീഡിയോസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം, നോക്കിയിട്ട് എങ്ങനെ സൗണ്ട് ഉണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് വല്ലതും എക്സോസ്റ്റ് ഊരാ, എക്സോസ്റ്റ് ഊരിട്ട് മറ്റേത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ടൂൾസൊക്കെ ഇവിടെ ഉണ്ട്. സ്റ്റോക്ക് എക്സോസ്റ്റ് ഊരി, ഇപ്പോൾ ഇത് ഇട്ടുണ്ട്. ജസ്റ്റ് ക്ലാമ്പൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ എക്സോസ്റ്റിനോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. We'll be right back.
ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രയർ അടിച്ചു നോക്കണം, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്. അപ്പം പോലെ ഫ്രണ്ട്സ്, അപ്പോൾ സംഭവം റെഡിയുണ്ട്. അപ്പം കുറേ ഇങ്ങനെ എക്സോസ്റ്റ് മാറ്റണമെന്ന്, ജസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും സംഭവം ഓക്കെയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു നല്ലൊരു പെർഫോമൻസ് എക്സോസ്റ്റ് മാറ്റിയിടണം. ഇത് ജസ്റ്റ് ഒരു കോപ്പി പീസാണ്, ഇതിനധികം വിലയൊന്നുമില്ല. ഇതൊരു എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഡി വി കളർ ഒന്നും ഊരിയില്ല, ഡി വി കളർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് മാറ്റിയാൽ വലിയ ഭയങ്കര ലൗഡാണ്. അപ്പോൾ നോർമൽ അത് ഡി ബി കളർ വിത്ത് ഡി ബി കളർ ഇപ്പോൾ ഇട്ടിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി. ബൈ.